അപ്പം ഇതാ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമാങ്ങയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് കോമാങ്ങയാന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ രണ്ട് പച്ചമാങ്ങ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. നമ്മൾ സാധാരണ അച്ചാറിനൊക്കെ അരിയുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞതാ ഇതുപോലെ കുഞ്ഞിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇതിലേക്ക് നുറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അന്നന്നത്തേക്ക് മാത്രം. അപ്പോൾ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ചെറിയ ടീസ്പൂൺ കടുക് ഞാൻ അതിലേക്കിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, അതുപോലെ തന്നെ ഗാർലിക്ക്, ഇഞ്ചി ഇതൊക്കെ നമ്മൾ ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായമാണ്. അപ്പോൾ ഇതാ നമുക്കിതിലേക്ക് കുറച്ച് കായം പൊടി ഇട്ട് കൊടുക്കാം. കായം ഒത്തിരി കൂടിയത് കേട്ടോ കഴിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉലുവ പൊടിച്ചതാണ്. അത് ഞാനിവിടെ ഒരു കാ ടീസ്പൂണോളം ഉലുവ പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എരിവിനാവശ്യമായ മുളക് പൊടിയാണ്. അപ്പോൾ ഇതാ നമുക്ക് എത്രയാണോ എരിവിനാവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൂട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളി നല്ല കൂളായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒത്തിരി വെന്ത് പോകരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. മാങ്ങ വല്ലാതെ വെന്ത് അതിലേക്ക് ചേരുന്ന പാകത്തിലാവരുത്. ഇതുപോലെ വേണം നമുക്കൊന്ന് അവിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മാങ്ങ ഇവിടെ ചെറുതായിട്ടൊന്ന് അവിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം വെള്ളമാണ്. അപ്പോൾ നമ്മളൊരു കാൽ ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ചു വരണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് അച്ചാറൊക്കെ ഒന്ന് കഴിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ അന്നന്നത്തേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സാധാരണ കേടാതെ എടുത്തു വെക്കുന്ന തരത്തിലുള്ള അച്ചാറല്ല ഇത്. നമുക്ക് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെയും. ബൈ.